PSC ഗ്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വിദ്യാർത്ഥികളുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് ഒരു PSC അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSC ബന്ധപ്പെട്ട് നമുക്ക് നിരവധി ഗ്രൂപ്പുകളുണ്ട്, പ്രത്യേകിച്ച് LPUP കേറ്റന്റിന്റെ ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളുടെ വിവരശേഖരണം എതിർപ്പുമായി അധ്യാപകർ. കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവരങ്ങൾ ശേഖരിച്ച് നൽകണമെന്ന് നിർദ്ദേശത്തിനെതിരെ എതിർപ്പുമായി അധ്യാപകരും. ഇതിനുവേണ്ടി അധിക ഭാരം കെട്ടിയേൽപ്പിക്കുന്നത് സ്കൂളുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും 56 ഇനം വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള USZ+ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനാണ് നിർദ്ദേശം. ആധാർ നമ്പറുകൾ, മൊബൈൽ നമ്പറുകൾ, ഇമെയിൽ, മതം, ജാതി, സാമ്പത്തിക പിന്നോക്ക അവസ്ഥ, SC ST തുടങ്ങിയ 56 വിവരങ്ങൾ നൽകണം. 2022-23 വിദ്യാഭ്യാസ വർഷം പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിപ്പോയവർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ച് നൽകണം. കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് ഇക്കാര്യങ്ങൾ അടിയന്തരമായി ശേഖരിച്ച് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, ഹയർ സെക്കൻഡറി ഓഫീസർമാർ എന്നിവർ വഴി സ്കൂളുകൾക്ക് നേരത്തെ നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വ്യക്തിഗത വിവരങ്ങൾ കേന്ദ്രത്തിൽ നൽകുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് അധ്യാപക സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ സർവേകൾ SSK ഭാഗമായി 20 ഇനം വിവരങ്ങൾ ശേഖരിച്ച് അപ്ലോഡ് ചെയ്തതാണ്. ഇത് കേന്ദ്ര മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. അതിനു പുറമെയാണ് വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ശേഖരിച്ച് നൽകണമെന്ന് വിവരങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളുടെയും പാരൻസിൻ്റെയും ഒക്കെ അടക്കം ആധാർ നമ്പർ, മൊബൈൽ നമ്പർ തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽസാണ് അധ്യാപകരോട് ശേഖരിച്ച് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ അധ്യാപകർക്ക് അതൊരു ഇരട്ടി ജോലിഭാരമായിരിക്കും. അതിനെതിരെയാണ് അധ്യാപകർ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായി കാണാം. താങ്ക് യു സോ മച്ച്.